ചെങ്കൊടി തൊട്ട് കളിക്കണ്ട, കയ്യും കാലും വെട്ടി മുറിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരാരാ? പി എഫുകാരോ അതോ ഐ എസുകാരോ? ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ? ദേശവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് നടക്കാൻ ഒരാളിന്റെ കയ്യും കാലും വെട്ടിക്കണ്ട, ആഭ്യന്തര വകുപ്പ് കയ്യിലുണ്ടെന്നും പറഞ്ഞ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? ശ്രീ രാജേന്ദ്രമംഗലം കമ്മ്യൂണിസ്റ്റുകാരെ ഒരു മുദ്രാവാക്യമാണ്, കയ്യും വെട്ടും കാലും വെട്ടും. ആ മുദ്രാവാക്യം അൻവറിന് നേരെയും ഉണ്ടായിരിക്കുകയാണ്. ടിപിയുടെ അനുഭവം ആണോ അൻവറിനും? അല്ല, അത് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നില്ലല്ലോ. ഇന്നോ പറഞ്ഞ രഹസ്യമായിട്ട് അതിലുള്ള സംഭവമായിരുന്നല്ലോ. അത് കൊണ്ടുവന്ന ഗുണ്ടകളും ബൈക്കിൽ പോയ ചന്ദ്രശേഖരനെ വെട്ടിയും അത് മുൻകൂട്ടി ആരും അറിഞ്ഞിരുന്നില്ല. ആരും നമ്മൾ കേരളം ആരും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നും കരുതില്ല. ഞെട്ടിപ്പിക്കുന്ന സംഭവം ഇതങ്ങനെയല്ല. ഇത് മാസങ്ങളായിട്ട് ഇദ്ദേഹം പത്രസമ്മേളനം നടത്തി പ്രകോപനപരമായിട്ട് ഉള്ള മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് പത്രസമ്മേളനം മുഖ്യമന്ത്രിക്ക് നേരെയും പാർട്ടിക്ക് നേരെയും ആക്രോശിച്ചുകൊണ്ട്. അപ്പൊ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഇതാൻ പങ്കുവെക്കുന്നതെന്നുള്ള അവകാശവാദത്തോടെ ലേബലോടുകൂടി നടത്തിയ പത്രസമ്മേളനം. അപ്പൊ പാർട്ടിക്കാരെല്ലാം തന്റെ കൂടെ നിൽക്കും എന്ന് ഈ MLA വിശ്വസിച്ചു പോയി. ഈ ഒരു MLA പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പാർട്ടിക്കാരെല്ലാം കൂടെ കൂട്ടത്തോട് അദ്ദേഹത്തിനോടൊപ്പം ചേരും. നീ പറയുന്ന ഈ പാർട്ടിയുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള വിവരമില്ലായ്മ, വിവരശൂന്യത തന്നെയാണ്. പാർട്ടിക്ക് അങ്ങനെ നേതാക്കന്മാരുടെ കൂടെ നിൽക്കാൻ പറ്റും, അതാണ് ഈ പാർട്ടിയുടെ ഘടന. അല്ലെങ്കിൽ അവരൊറ്റപ്പെട്ടു പോകും എന്ന് തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം EMS ഒരിക്കൽ MD രാഘവൻ പോയപ്പോ എന്നൊരു പ്രസംഗം നടത്തിയപ്പോ EMS പറഞ്ഞത്, ഞാൻ ഈ അന്ത്യ ശ്വാസം വരെ ഈ പാർട്ടിയോടൊപ്പം നിൽക്കും. ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയാൽ സംഭവിക്കുന്നത് ഞാനൊരു MD രാഘവനായി തീരുമെന്നതാണ്. MD രാഘവൻ പോയപ്പോ ഞാൻ കണ്ടു, നമ്മൾ കണ്ടല്ലോ, ഇതിനേക്കാൾ ശക്തമായ ഭാഷയിൽ പാർട്ടിക്കെതിരെ ആക്രമണം നടത്തി. അതുപോലെയുള്ള അൻവർ എന്ന് പറയുന്നത്, പക്ഷേ ഏരിയ കമ്മിറ്റിയുടെ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഥയിൽ അങ്ങനെ മുദ്രാവാക്യം വരാൻ പാടില്ല. വരാൻ പറഞ്ഞത് മാത്രമല്ല, വാമൊഴിയായിട്ട് മാത്രമല്ല, വരമൊഴിയായിട്ടും. ചെങ്കൊടി തൊട്ട് കളിക്കണ്ട, കയ്യും കാലും വെട്ടി മുറിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരാരാ? PFുകാരോ അതോ IS കാരോ? ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ? ദേശവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് നടക്കാൻ ഒരാളിന്റെ കയ്യും കാലും വെട്ടിക്കണ്ട, ആഭ്യന്തര വകുപ്പ് കയ്യിലുണ്ടെന്നും പറഞ്ഞ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? അപ്പൊ അവിടെ അൻവറിനുള്ളത് പോലൊരു വിവരമില്ലായ്മ ഇവരുടെ ഏരിയ കമ്മിറ്റി നേതൃത്വത്തെ ബാധിച്ചിട്ടുണ്ടോ? ഏരിയ കമ്മിറ്റി ആണല്ലോ ഇതിന്റെ സൂപ്പർവൈസ് ചെയ്യുന്നത്, അവർക്കൊന്നും നോക്കിക്കൂടായിരുന്നു. വളരെ തെറ്റു തന്നെ. അൻവർ ആയാലും ആരായാലും ശരി, ഇവിടെ ഈ രാജ്യത്ത് കോടതി പിന്നെന്തിനാ, പോലീസ് പിന്നെന്തിനാ, അപ്പോ ആ ജുഡീഷ്യറി പിന്നെന്തിനാ? രണ്ടു ദിവസം മുമ്പ് തോളിൽ കൈയിട്ട് നടന്നവരാണ് ഇന്നലെ കൈയും തലയും വെട്ടുന്നത്. അതെ അതെ, ഒറ്റ നിമിഷം കൊണ്ട് തിരിഞ്ഞ് അല്ല, പാർട്ടി നമ്മൾ കണ്ടല്ലോ പത്രസമ്മേളനത്തില് MV ഗോവിന്ദനാണ് പറഞ്ഞു പാർട്ടികൾ ഇത് പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങണം. അതിന്റെ ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണമാണ്. പക്ഷെ ഇങ്ങനെയാണോ മാർക്സിസ്റ്റ് പാർട്ടി പോലെ തെറിയും നാളത്തെ പാരമ്പര്യമുള്ള പാർട്ടി പ്രവർത്തിക്കേണ്ട? കൈയും കാലും വെട്ടിമുറിക്കും. തൊടുപുഴയിലെ ആ അധ്യാപകനെ ജോസഫിനെ വെട്ടിക്കൊന്ന് കൈ വെട്ടി മുറിച്ച മാറ്റുന്ന പോലാണോ DYFI? അല്ലെന്നാണല്ലോ അവരെ അവകാശപ്പെടുന്നത്. പിന്നെ ഇങ്ങനെ മുദ്രാവാക്യം താങ്കൾ പറഞ്ഞ പോലെ തന്നെ 51 വെട്ടുകൊടുത്തതിന്റെ ഒരു പാരമ്പര്യം, അതിന്റെ ആ ഒരു ചരിത്രത്തിന് കറുപ്പ് നിറം നൽകിയ ഒരു അധ്യായം, അങ്ങനെ പല അധ്യായങ്ങളും അവർ രചിച്ചിട്ടുണ്ട്. ഈ മുദ്രാവാക്യം വിളിക്കും അത്തരം ഒരു രചനയായിപ്പോയി. ഇങ്ങനെയൊന്നും അല്ല രാഷ്ട്രീയമായി നേരിടേണ്ടത്. രാഷ്ട്രീയമായാലും നിയമപരമായി നേരിടേണ്ടതിന്റെ വ്യവസ്ഥാപിത മാർഗങ്ങളിൽ കൂടിയാണ്. ഈ പാർട്ടിക്കാരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ അവരിത്, ഇതിങ്ങനെയാണ്. ഇതിനെ ന്യായീകരിക്കാൻ ആർക്കാണ് കഴിയുക? ഒരാൾക്കും കഴിയുകയില്ല. കൈയും കാലും വെട്ടിമുറച്ചുള്ള രാഷ്ട്രീയം, തല കൊല്ലി രാഷ്ട്രീയം, തലവെട്ടി രാഷ്ട്രീയം, ഇതൊക്കെ കുറെ നാൾ ഇവിടെ നടന്നിരുന്നു. പക്ഷേ അതിൽ നിന്നൊരു തിരിച്ചറിവോടുകൂടി സമാധാനപരമായിട്ടുള്ള പാതയിലേക്ക് തിരിച്ചു വന്ന ഒരു പാർട്ടി. തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട ഉന്മൂലനാശനങ്ങൾ ഉണ്ടാറുണ്ട് CP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ എന്ന പോലെ. അത് അങ്ങനെ ഒരു ഉന്മൂലനാശനത്തിന്റെ സംസ്കാരം വീണ്ടും ഭരണകക്ഷി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസമുള്ള എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി അതിനെ ചേർക്കും. അൻവറിന്റെ പേരിലല്ല, അൻവർ സംശുദ്ധനോ വിശുദ്ധനോ അഴിമതിരീതനോ ഒന്നും ആയിട്ടുമല്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിയായിട്ടുമല്ല. പക്ഷെ അത്ര ഒരു രാഷ്ട്രീയം കേരളത്തിന് ആവശ്യമില്ല. അത്ര ഒരു രാഷ്ട്രീയം കൊണ്ടുവരുന്ന ഏത് പാർട്ടിയായാലും ആ പാർട്ടിയെ തന്നെ വിവക്ഷിക്കും ഈ നാട്ടിലെ ജനങ്ങൾ. ജനങ്ങളെക്കാൾ വലിയ പാർട്ടിയൊന്നും കേരളത്തിലില്ല, അങ്ങനെ ആരും വിശ്വസിക്കേണ്ട. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കുത്തകയാണ് കേരളമൊന്നും വിശ്വസിക്കേണ്ടതില്ല. ഒരു MLAയും വിശ്വസിക്കേണ്ടതില്ല, ഒരു ഏരിയ കമ്മിറ്റിയും വിശ്വസിക്കേണ്ടതില്ല. നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആണിതൊക്കെ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് പറയുകയാണ്. അങ്ങനെ ഒന്നുമുള്ള ഈ പിന്നെ ചാവ രാഷ്ട്രീയവും പറ്റില്ല, കയ്യും കാലും വെട്ടിമുറിക്കൽ രാഷ്ട്രീയവും ഈ രാജ്യത്ത് നടക്കില്ല. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കണമെങ്കിൽ എതിർത്തോളൂ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഇമാതിരി മുദ്രാവാക്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് ഒരു ഭരണകക്ഷിയുടെ, അതും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് യോജിച്ച കാര്യമല്ല, അപക്വതയുടെ ലക്ഷണമാണ്.
അതിലെ ഈ പിന്നെ യുവജന നിരയാണെന്ന് പറയുന്നെങ്കിലും പ്രായമായവരൊക്കെ ഉണ്ട്, അതില് ആ വിധവാൻ പാടില്ല. അർഷാദിനെ പോലെ ആവരുത്, എസ് എഫ് ഐ നേതാക്കളെ പോലെ ആവരുത്. DYFI ആയാലും ഏരിയ കമ്മിറ്റിയുടെ, DYFI അല്ലിത്, ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വം. നിലമ്പൂരിൽ അത്രയും വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത് CPM ശക്തി പ്രകടനം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഈ മുദ്രാവാക്യം അവരുടെ ദൗർബല്യത്തിന്റെ പ്രകടനമായി.